ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഗുജറാത്ത് യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പം ഇന്ന് കുറേ പരിപാടികളുണ്ട്. ഞങ്ങൾ രാവിലെ ഒരു 7 മണിയോടൊക്കെ തന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. 7:30 കൂടി തന്നെ ഞങ്ങൾക്കിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ജമ്മുവിലുള്ള വൈഷ്ണവ മാതാ ക്ഷേത്രം പോലെ തന്നെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഒരു വൈഷ്ണവ മാതാ ക്ഷേത്രമുണ്ട്. അപ്പം ഞങ്ങൾ 2006 മോള് ജനിച്ചു, പിന്നെ ഒരു 2007 ഏകദേശം പകുതിയൊക്കെ ആയി കാണുമായിരിക്കും ആ ഒരു സമയത്ത് വൈഷ്ണവ മാതാ ക്ഷേത്രത്തിൽ ഇതാണ് ആ ക്ഷേത്രം സന്ദർശിച്ചു. അവിടെ വെച്ചെടുത്ത ഫോട്ടോ ഇപ്പോഴും കയ്യിലുണ്ട്. അന്നൊന്നും നമ്മുടെ അടുത്ത് മൊബൈലൊന്നും ഇല്ലായിരുന്നു, അവിടെ ഫോട്ടോഗ്രാഫർ എടുത്തു തന്ന ഫോട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരാഗ്രഹമായിരുന്നു, അതേപോലെ നമുക്ക് വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം, അതേ സ്ഥലത്ത് വീണ്ടും പോകണം എന്നൊക്കെയുള്ള ഇതായിരുന്നു ആ ഫോട്ടോ അന്ന് 2007 എടുത്തത്. ഇതിപ്പോൾ 2024 ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായ വ്യത്യാസങ്ങൾ. ഇത് വൈഷ്ണവമാതാ ക്ഷേത്രത്തിൻ്റെ ജമ്മുവിലുള്ള റിയൽ ആയിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. ഇതൊരു മലമുകളിലേക്ക് കയറിപ്പോകുന്ന രീതിയിൽ ഇതുപോലെ ചെറിയ ഊടുവഴികളിലൂടെ കയറിപ്പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ പിടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ കൈവരിയിലൊക്കെ പിടിച്ച് നമുക്കിങ്ങനെ കയറിപ്പോകാം. കുറേ ദൂരം കയറിയതിന് ശേഷം പിന്നെ ഉള്ളിലൊരു ഗുഹ പോലെയാണ്. ആ ഗുഹയിലൂടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, മുട്ടിലഴഞ്ഞ് നല്ല രീതിയിൽ തലയൊക്കെ താഴ്ത്തി, മുട്ടിലഴഞ്ഞാലും പോകാൻ പറ്റില്ല, നല്ലോണം തല താഴ്ത്തി കൊടുത്തെങ്കിലല്ലെങ്കിൽ തലഭാഗം മുകളിലിടിക്കും. അപ്പോൾ ആ രീതിയിൽ ഇതെല്ലാം ജമ്മുവിലുള്ള റിയൽ ആയിട്ടുള്ള വിഷ്ണുമത ക്ഷേത്രത്തിൽ ഇങ്ങനെയാണ് പാറയിടുക്കിലൂടെയൊക്കെയാണ് കയറിപ്പോകുന്നതെന്ന് ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പാറയിടുക്കിലൂടെ ഇങ്ങനെ പോകും, ചെറിയ വെട്ടം സൈഡിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ട്, നമുക്ക് കാണാം, മുമ്പോട്ടുള്ള വഴി കാണാം, അത്രമാത്രമേ ഉള്ളൂ. എങ്കിലും അവിടെ നിന്ന് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, എങ്കിലും ഇന്നൊരു തിരക്കുമില്ലാത്തൊരു ദിവസമായിരുന്നു, പ്രത്യേക പൂജകളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യമായിട്ടും അതുപോലെ പ്രത്യേക ഭീഷണികളൊന്നും ഇല്ലാതെ മൊബൈലൊക്കെ യൂസ് ചെയ്ത് ഞങ്ങളിങ്ങനെ ഷൂട്ടിങ്ങൊക്കെ ചെയ്ത് പോയി, കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയി കിട്ടുമ്പോൾ നമ്മളിതേ അവിടെ എത്തി, യഥാർത്ഥ റിയൽ മൂർത്തിയുടെ മുമ്പിലെത്തി. എത്ര കഷ്ടപ്പെട്ടെന്നറിയാമോ ഞങ്ങൾ ഈ ഒരു ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ തിരുമേനി ഞങ്ങളെ പിടികൂടി. ആദ്യം കയറിപ്പോയത് ഇളയ മോളായിരുന്നു, അവളെടുത്ത് പറഞ്ഞു മൊബൈൽ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവളുടെ ഗ്യാലറി തുറക്കാൻ പറഞ്ഞു, ഗ്യാലറി ഫുള്ള് സെർച്ച് ചെയ്തു, പുള്ളിക്കാർക്കൊന്നും കിട്ടിയില്ല. പക്ഷേ വീഡിയോ യഥാർത്ഥത്തിൽ പിടിച്ചത് മൂത്ത മോളായിരുന്നു, അവൾ പെട്ടെന്ന് തന്നെ അങ്ങ് പോക്കറ്റിലേക്ക് ആക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു വിഷ്വൽ നിങ്ങളെയും കാണിക്കാൻ പറ്റി, ഡിലീറ്റ് ചെയ്യാതെ അത് കിട്ടി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ക്യാബ് എടുത്തിട്ട് പിന്നെ പോയത് അക്ഷർധാം മന്ദിറിലേക്കാണ്. അപ്പോൾ ഗാന്ധിനഗറിൽ സെക്ടർ 1 മുതൽ 30 വരെ ഓരോ സെക്ടറുകളായിട്ടാണ് ഉള്ളത്. വളരെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. മുമ്പൊക്കെ ആണെങ്കിൽ ഈ വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ വഴിയോരത്തെല്ലാം മൈലുകളിങ്ങനെ, റോഡ് സൈഡാണ് ഹൈവേ ആണ് എങ്കിൽ പോലും മൈലുകളിങ്ങനെ പുറത്ത് വന്നിറങ്ങി നിൽക്കും. ഇപ്പോൾ എവിടെയോ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രം 1-2 മൈലുകളെ കണ്ടതേ ഉള്ളൂ, മറ്റേതിങ്ങനെയല്ല കൂട്ടം കൂട്ടമായിട്ട് അവിടെ അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അക്ഷർധാമിലെത്തിയപ്പം ഒരുപാട് സമയമുണ്ട്, അക്ഷർധാം 9:30 കഴിഞ്ഞിട്ടേ തുറക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കരുതി സെക്ടർ 21 നമുക്ക് മാർക്കറ്റൊക്കെ ഉള്ളത്, അവിടെ പോയി മാർക്കറ്റും പഴയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കണ്ടു, അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഗുജറാത്തിലെ പ്രധാനമായിട്ടുള്ള ഐറ്റമാണ് ധോക്ലെ. ഇത് നമ്മൾ കടലമാവ് കൊണ്ടുണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ഞാൻ വല്ലപ്പോഴുമൊക്കെ ധോക്ലെ ഉണ്ടാക്കാറുണ്ട്, എൻ്റെ പഴയ റെസിപ്പിയിലൊക്കെ ധോക്ലെ കിടപ്പുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവിടെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലെ ഇഡ്ഡലിയും അതുപോലെ ഇവിടെയുള്ള ഇവിടെ വന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതുമായിട്ട് ഡിഫറൻസ് ഉണ്ട്. അത് ആ ദാലിൻ്റെയും അരിയുടെയും ഉഴുന്നിൻ്റെയും ഒക്കെ ആയിരിക്കാം, എന്തായാലും പഴയ ആ ഒരു ടേസ്റ്റ്, എന്തൊക്കെയോ ഒരു ഫീലിങ്സ് ആയിരുന്നു. ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ ചിലപ്പോൾ പുറത്തിറങ്ങാറുള്ളപ്പോൾ സെയിം ആ കടയിൽ നിന്ന് തന്നെയായിരുന്നു കഴിക്കാറുള്ളത്. ഇവിടുത്തെ ഫാഫ്ഡ അല്ലെങ്കിൽ ഇതുപോലെ കുറേ സ്വീറ്റ്സ് ഉണ്ട്, സ്വീറ്റ്സ് ഒന്നും അതും മേടിച്ചില്ല. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് ആ പറഞ്ഞ ധോക്ല. പിന്നെ അതിനുശേഷം മാർക്കറ്റിലൊക്കെ ഇത് കറങ്ങി, അവിടെ ഒരു മലയാളി കടയുണ്ടായിരുന്നു ഇവിടെ, അതൊന്നും നമ്മൾ വീഡിയോ ആയിട്ടൊന്നും പകർത്തിയില്ല. ചെറിയ ഉള്ളിയും പപ്പടവും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഉള്ളിയും കപ്പയൊന്നും നമുക്ക് ഇവിടം വരെ കൊണ്ടുവരാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ അടുത്തങ്ങ് മലയാളി കടയൊന്നുമില്ല, കൊൽക്കത്തയിലുണ്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾ, ഇത് സെക്ടർ 30 ഞങ്ങൾ നേരത്തെ താമസിച്ച വീട്, ദാ ഇതാ ഞങ്ങൾ കണ്ടുപിടിച്ചു, ഇങ്ങനെ അലഞ്ഞു നടക്കുകയായിരുന്നു. ഇപ്പം അതേ ലൊക്കേഷനൊക്കെ അറിയാമെങ്കിൽ പോലും കുറേ ബിൽഡിങ്ങൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. ഇതെല്ലാം സർക്കാരിൻ്റെ ക്വാർട്ടറുകളാണ്,
അപ്പോൾ ഇവിടെ നല്ലൊരു വലിയ ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൗണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഈ ഇപ്പോൾ ഈ ദാണ്ടിയ സമയത്ത് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ്. രാത്രി സമയത്ത് ഇവിടെ ദാണ്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് താമസിച്ച ഹോട്ടലിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഈ ഒരു ദാണ്ടിയ നടക്കുന്നത് രാത്രി. അപ്പോൾ ഇപ്പോൾ ഒത്തിരി ബിൽഡിങ്ങുകളൊക്കെ ഇടിച്ച് പഴയ ബിൽഡിങ്ങുകളല്ലേ, ഞങ്ങളവിടുന്ന് വിട്ടിട്ട് തന്നെ 16 വർഷത്തിൽ കൂടുതലാവുന്നു. എങ്കിലും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു എന്തോ ഒരു ഓർമ്മകളൊക്കെ, നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണർത്തുന്ന ഒരു നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോളെ, രണ്ടാമത്തെ മോളെ ഡെലിവറി ഇവിടെ വെച്ചായിരുന്നു. നാട്ടിൽ പോകാനുള്ള ചില പ്രത്യേക, പോകാൻ പറ്റാത്തതായിട്ടുള്ള ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എനിക്കന്ന് നാട്ടിൽ നിന്നും വരാനും ആരുമില്ല ഡെലിവറി സമയത്ത് സഹായിക്കാനായിട്ട്. പിന്നെ ഹസ്ബൻഡ് 1 മാസത്തെ ലീവ് എടുത്തു. പിന്നെ പ്രഗ്നൻ്റ് ആയ ആദ്യ മാസങ്ങൾ തൊട്ട് തന്നെ ഞങ്ങളുടെ തൊട്ട് മുകളിലത്തെ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ദീദി, അവർ UPക്കാരാണ്, ഞാനുമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല. അവർക്ക് 3 മക്കളുണ്ട്. ഹസ്ബൻഡ് എയർഫോഴ്സിലാണ്, ഞങ്ങളുടെ അടുത്തടുത്ത ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവർ ആദ്യം മുതലേ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഒന്നുകൊണ്ട് വിഷമിക്കല്ല, ഞാനുണ്ട്, ഞാനുണ്ട് കൂടെ എന്ന്. നമുക്ക് ഡെലിവറി ഇവിടെ തന്നെ നടത്താൻ ഞാൻ വരും എല്ലാത്തിനും. അപ്പോൾ 31 December ഇപ്പോൾ 6 ആയിട്ടുണ്ട്. 2006 December 31 ഡെലിവറി. അപ്പോൾ 30 തീയതി ഞങ്ങൾ ചെക്കപ്പിന് പോയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ് ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിക്കോ, പക്ഷേ ഇന്ന് തന്നെ നിങ്ങൾ തിരിച്ച് വരേണ്ടി വരും. അപ്പോൾ വൈകുന്നേരം തൊട്ടേ അവർ എന്നെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. വരുന്ന പേരനുസരിച്ച് അവർ ഓരോ കാര്യങ്ങളും, ഞാനെന്നാൽ വീട്ടിൽ പോയി പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് ചെറുതായിട്ട് പെയിൻ തുടങ്ങുമ്പോൾ എന്നെ വിളിക്കണേ, കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. നമ്മുടെ കൂടെ കുറേ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും കൊട്ടാരക്കരയുള്ള ഒരു ആനി, പിന്നെ ഒരു ബൈനി, അങ്ങനെ കുറേ കുറേ, ഒരു ശ്രീജ, അങ്ങനെ ഒത്തിരി പേരുടെ പേരുകളൊക്കെ മറന്നുപോയെങ്കിലും കുറേ പേര് ഒരുപാട് അടുപ്പമുള്ളവരുമായിട്ട് ഇന്നും നമ്മൾ ആ കോണ്ടാക്റ്റ് നിർത്തുന്നുണ്ട്. അവരുമൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. എങ്കിലും ഈ പറഞ്ഞ ദീദിയാണ്, UPക്കാരിയാണ്, എൻ്റെ കൂടെ അന്ന് ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ വന്ന് മൂത്ത മോളെ ആനിയുടെ വീട്ടിൽ, മലയാളിയല്ലേ, അവരുടെ വീട്ടിൽ നിർത്തിയിട്ട് പോയി. പിന്നെ വേണ്ടുന്ന സഹായങ്ങളും ഫുഡും വെള്ളമൊക്കെ അവരായിരുന്നു കൊണ്ടുതന്ന മലയാളികൾ. അതുപോലെ ഹസ്ബൻഡിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒട്ടുമിക്ക മലയാളികളും എല്ലാം ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ദീദി അന്ന് എൻ്റെ കൂടെ ഒരു രാത്രി 11 മണിയോടെ ഞങ്ങൾ പോയി. 12:30 ശേഷം 30 തീയതി രാത്രി പോയി. 31 തീയതി നേരം വിളിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു ഡെലിവറി. കറക്റ്റ് 31 ഡേറ്റായി എന്ന് മാത്രം. എനിക്ക് പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു, ഒരു ട്രിപ്പ് പോലും വിട്ടില്ല. ഇവർക്കാണെങ്കിൽ ചായയോ വെള്ളമോ ഒന്നും മേടിച്ചു കൊടുത്തിട്ട് അവർ കഴിക്കത്തില്ല. ഞാൻ കുഞ്ഞിനെയും തള്ളയും സേഫായിട്ട് റൂമിൽ എത്തിച്ചിട്ട് മാത്രമേ, കുളിച്ച് പൂജയും ചെയ്തിട്ട് മാത്രമേ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കൂ എന്നും പറഞ്ഞ് എനിക്ക് വേണ്ടി അവരവിടെ ഇരിക്കുകയായിരുന്നു. വീട്ടിൽ, നമ്മുടെ നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അമ്മയോ ചേച്ചിയോ പോലും ചിലപ്പോൾ ഇത്ര സമയം നമുക്ക് വേണ്ടി മെനക്കെടണമെന്നില്ല. അത്രയ്ക്കും വലിയ ഹെൽപ്പായിരുന്നു അവരന്ന് ചെയ്തത്. അതുമാത്രമല്ല, വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് വേണ്ടുന്ന മരുന്നുകൾ, നമുക്കറിയത്തില്ലല്ലോ അവിടെയൊക്കെ എന്തൊക്കെ കിട്ടുന്നതെന്നൊക്കെ. നാട്ടിൽ നിന്നൊന്നും ആരും തന്നെ വരാനുമില്ല. അതുകൊണ്ട് ആ ഒരു രീതി തന്നെയാണ് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു തന്നത്. ഡിസംബർ മാസമായിരുന്നു, നല്ല തണുപ്പ് സമയമായിരുന്നു. അതുകൊണ്ട് കുട്ടിയെ കുളിപ്പിക്കുന്നതിനും അത് അവർ തന്നെ പ്രത്യേകം വന്ന് കുളിപ്പിക്കുക. അത് മാത്രമല്ല, പാല് കിട്ടുന്നിടത്ത് പോയി മേടിച്ചുകൊണ്ട് വന്ന് എനിക്ക് രാവിലെ തരാനുള്ള പാല് തിളപ്പിച്ച് തന്നിട്ടാണ് അവരവരുടെ പാലും കൊണ്ട് അവരെ വീട്ടിലേക്ക് കയറി പോകുന്നത്. അങ്ങനെ ഒത്തിരി ഒത്തിരി ഉപകാരങ്ങൾ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പണ്ടുള്ള കാലത്തൊന്നും നമുക്കിങ്ങനെ മൊബൈൽ ഫോൺ സംവിധാനങ്ങൾ, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടുന്ന് പിരിയുന്ന സമയത്ത് പരസ്പരം നമ്മളെ ലാൻഡ്ലൈൻ നമ്പറൊക്കെ കൈമാറി. അതൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അങ്ങനെ വിളിയും പറച്ചിലൊന്നുമില്ല. പക്ഷേ ഇന്നും ഞാൻ പല മുഖങ്ങളും കാണുമ്പോഴും, ഒന്ന് ഫേസ്ബുക്കിൽ കയറിയാലും ഉള്ള സോഷ്യൽ മീഡിയയിലെല്ലാം ഈ മക്കളുടെ പേരും വെച്ച്, അവർക്കന്ന് 3 മക്കളുണ്ടായിരുന്നു, 10, 9, 5 മറ്റോ ഒക്കെ പഠിക്കുകയായിരുന്നു. അങ്ങനെ ആ കുട്ടികളുടെ പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ വെച്ച് ഞാൻ ഇന്നും ഫേസ്ബുക്കിൽ തപ്പാറുണ്ട്. ഒരു മുഖമെങ്കിലും, അതിൽ ഒരു മുഖമെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ എനിക്ക് ആ ദീദിയെ ഒന്നുകൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾ പോരുന്നതിന് മുമ്പ് തന്നെ അവർ ഗുജറാത്തൊക്കെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു. മറ്റ് ഹസ്ബൻഡ് മറ്റെവിടെയോ പോസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഇനി എവിടെയെങ്കിലും വെച്ച് കാണും. പക്ഷേ ഈ ഒരു യാത്രയിൽ എങ്ങനെയൊക്കെയോ എനിക്കവരെ കണ്ടു മുട്ടും എന്നെനിക്കൊരു ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവരെവിടാണ് താമസിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ഇന്ന് ഞാൻ എല്ലാ സോഷ്യൽ മീഡിയാസിലെല്ലാം ഇവർ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ പേരുകളൊക്കെ ഇട്ടെന്ന് സെർച്ച് ചെയ്യാറുണ്ട്. പക്ഷേ പരിചിതമായ ഒരു മുഖമോ ഒന്നും ഇതുവരെ കണ്ടുകിട്ടിട്ടില്ല. പക്ഷേ അന്ന് നമുക്കിതുപോലെ ഫേസ്ബുക്കോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും ഒരിക്കലും ആ കോണ്ടാക്ട് വിട്ടുപോയാതെ നിന്നേനെ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഉള്ളിലെ വിശ്വാസമാണ് അവരെ ഞാൻ വീണ്ടും കണ്ടുമുട്ടും. അപ്പം നമ്മുടെ കൂടെയുള്ള മലയാളികളൊക്കെ പറയുമായിരുന്നു, നിങ്ങൾ തമ്മിൽ എന്തോ ഇത്ര ആത്മബന്ധമെന്ന്.
അതുപോലെ കൂടെ അടുത്തുള്ള ഇപ്പോഴും തുടർന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെയൊക്കെ ഞാൻ ആ മാർക്കറ്റിൽ ചെന്നിട്ട് വീഡിയോ കാളി വിളിച്ച് ഈ സമയമൊക്കെ ഈ സ്ഥലമൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവരുമായിട്ടൊക്കെ ഒന്ന് മെമ്മറി പുതുക്കി ആ ഗ്രൗണ്ടിൽ ആ പാർക്കാണ് നേരത്തെ കണ്ടത്. ആ പാർക്കിലെല്ലാം ഇങ്ങനെ ഒന്ന് നടന്നപ്പോൾ എന്തോ ഒരു 16 വർഷം മുമ്പ് നമ്മളൊക്കെ ആ 16 വർഷം ഒന്ന് പുറമോട്ട് പോയതുപോലെ തോന്നിപ്പോയി. വല്ലാത്തൊരു ഓർമ്മകളായിരുന്നു ആ സ്ഥലത്ത്. പിന്നെ വീണ്ടും ഞങ്ങൾ റൂമെടുത്ത സ്ഥലത്ത് തിരിച്ചു വന്ന് അവിടുത്തെ ദാണ്ടിയ നടക്കുന്ന ഗ്രൗണ്ടൊക്കെ ഒന്ന് കറങ്ങി രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും റൂമിൽ പോയി. വീണ്ടും രാവിലെയുള്ള സംഭവങ്ങളാണ് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ അഹമ്മദാബാദിൻ്റെ ഐശ്വര്യം എന്ന് പറയപ്പെടുന്ന റോഡിൻ്റെ നടുക്ക് നിൽക്കുന്ന ലാൽ ദർവാജയുടെ നടുക്ക് നിൽക്കുന്ന ആ ദേവിയൊക്കെ ഒന്ന് കണ്ട് ഒന്നുകൂടി കാണണമെന്ന് തോന്നിപ്പോയി. കണ്ട് വീണ്ടും ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വൈകിട്ട് 4:30 ആയിരുന്നു. പക്ഷേ ട്രെയിനിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഫ്ലൈറ്റിനും. സമയവും കാലവും ഒന്നുമില്ല. 4:30 പറഞ്ഞത് 6 മണിക്കോ മറ്റോ ആയിരുന്നു പിന്നെ അവിടുന്ന് പുറപ്പെട്ടത്. അഹമ്മദാബാദിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ജയ്പൂരിൽ നിന്നായിരുന്നു. ജയ്പൂരും ഒരു 1.5-2 മണിക്കൂറോളം റെസ്റ്റ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഒരു 12 മണിയോടുകൂടി കൊൽക്കത്തയിലെത്തി. കൊൽക്കത്തയിൽ പിന്നെ മോള് പുറത്ത് വീടെടുത്താണ് അവർ താമസിക്കുന്നത്. അവിടെ വന്ന് സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങൾ ദുർഗാപൂജ നടക്കുകയാണ്. നവരാത്രിയുടെ തുടക്കം തൊട്ട് തുടങ്ങിയ കറക്കമാണ്. ഇനി കൊൽക്കത്തയിലെ ദുർഗാപൂജ വിശേഷങ്ങൾ നമുക്ക് 2 ദിവസം കാണാം. അപ്പം ഇതൊക്കെ ആയിരുന്നു ഞങ്ങൾ ഗാന്ധിനഗറിൽ താമസിച്ച സമയത്തുള്ള ഞങ്ങളുടെ അനുഭവങ്ങൾ. ഇതാണ് പറയുന്നത്, ആരുമില്ല എങ്കിൽ നമുക്ക് ദൈവം കൂടെ ഉണ്ടാവും. എനിക്ക് എവിടുന്നോ ആ ദീദിയെ കൊണ്ടു തന്നു. ഒരു യു പി കാരിയാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. സ്കൂളിൽ ഡെയിലി വേജസിൽ ടീച്ചറായിട്ട് എൻ്റെ ഈ ഡെലിവറിക്ക് ശേഷം അവർക്ക് ജോലിയും കിട്ടി. അപ്പോൾ അവർ പറയുകയാണ്, ആരെക്കെങ്കിലും നമുക്കൊരു ഹെൽപ്പ് ചെയ്താൽ ദൈവം നമ്മുടെ നമ്മൾ ചെയ്ത ആ ഹെൽപ്പ് ദൈവം നമുക്ക് തിരിച്ചറിയും. അതുകൊണ്ടാണ് അവർക്ക് സ്കൂളിൽ ജോലി കിട്ടിയത് എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് നല്ല ഹെൽപ്പായിരുന്നു. നമുക്ക് നാട്ടിലെങ്ങും ആരും അതുപോലെ പൈസ കൊടുത്ത് ചിലപ്പോൾ നമ്മൾ കുലിക്ക ആളിനെ വെച്ചാൽ ഇതുപോലെ ഒരു സഹായം കിട്ടും. പക്ഷെ ഒരു കൂലിയും ഇല്ലാതെ നമ്മുടെ ഒരു സ്വന്തം ചേച്ചിയെ പോലെ അമ്മയെ കാട്ടിയും ഒക്കെ സ്നേഹത്തോടു കൂടി എന്നെയും കൊച്ചിനെയും ഒരു മാസം വരെ അവരെന്ത് നല്ല രീതിയിലാണ് കെയർ ചെയ്തത്. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഗുജറാത്തിൽ അന്ന് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ അനുഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ കുഞ്ഞു യാത്രയും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത പുതിയ ബംഗാളിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദുർഗാപൂജ കഴിഞ്ഞ് ഇപ്പോൾ ദാണ്ടെ ദീപാവലി എത്താറായി. എന്നിട്ട് ഞാനിതുവരെ എഡിറ്റിംഗ് ഒന്നും തീർത്തിട്ടില്ല. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.